കാട്ടിനുള്ളിൽ കല്യാശ്ശേരി അഡീഷണൽ ശിശുവികസന കാര്യാലയവും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രവും. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കേരള സർക്കാർ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള എരിപുരത്തെ കല്യാശ്ശേരി അഡീഷണൽ ശിശുവികസന ഓഫീസ് പരിസരവും ഇതിനു സമീപത്തെ താലൂക്ക് ആശുപത്രി കോവിഡ് ചികിത്സാ കേന്ദ്രവുമാണ് കാട് കയറി മൂടിയത്. പത്തോളം ജീവനക്കാർ ശിശുവികസന കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. മാടായി, മാട്ടൂൽ, ഏഴും, ചെറുതാഴം എന്നീ പഞ്ചായത്തുകളിലെ അംഗൻവാടി ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ഓഫീസ് കൂടിയാണിത്. കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലും ദിവസേന നിരവധി രോഗികൾ എത്തുന്നുണ്ട്. പ്രദേശം കാടുമൂടിയതോടെ തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം വർദ്ധിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കും രോഗികൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പ്രദേശം കാടുമൂടിയത് ഇവർക്കും ദുരിതം സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കാട് കയറി പാമ്പുകളുടെ താവളമായിരിക്കുന്നു, അതുകൊണ്ട് അടിയന്തരമായി അതിനൊരു നടപടി എടുക്കണം. അവസ്ഥ പരിതാപകരമാണ്. പാമ്പടക്കുണ്ടതിനുള്ളിൽ കാട്ടിനുള്ളിൽ ഇവിടെ കമ്മിറ്റി ഉണ്ട്, ഏത് പുനരുദ്ധാരണ കമ്മിറ്റി ഹോസ്പിറ്റലിന്റെ, അതിനൊന്നും നാമം മാത്രമാണത്, അതിനൊന്നും കാര്യമൊന്നുമില്ല. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം അധികൃതർ കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.